ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഒരു നാടൻ വിഭവം നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വീഡിയോയിലേക്കാണ് ഇന്ന് പോകുന്നത്. എന്നാൽ പിന്നെ കൂടുതലൊന്നും പറഞ്ഞ് ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല, നേരിട്ട് വീഡിയോയിലേക്ക്. നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്ന കുറച്ച് ഇലക്കറികൾ, അതുപോലെ വാഴക്കാമ്പ്, അങ്ങനെയുള്ള നാടൻ വിഭവങ്ങളെ നമ്മൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു. ഇനിയിപ്പം നമ്മൾ ഒരു കിഴങ്ങ് വർഗത്തിനെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നു. അതിൻ്റെ ഇലയാണിത്, കൂവ എന്ന് പറയും. കാണാൻ മഞ്ഞളിൻ്റെ ഇല പോലെയല്ലാണ് അത് കിളക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, ആ ഇപ്പം കാണിച്ച രീതിയിലുള്ള ചള്ള് ഇല ഉള്ള കൂവ കിളക്കാൻ പാടില്ല, അതിന് കിഴങ്ങ് ഉണ്ടാവില്ല. ഈ കാണുന്ന പോലെ ഇലയെല്ലാം ഉണങ്ങി തണ്ടലൊടിഞ്ഞ് മൂപ്പെത്തിയ ചെടീനെയാണ് നമ്മൾ കിളച്ചെടുക്കേണ്ടത്. കാണുന്നില്ലേ നിങ്ങൾ? അതിനെ കുറച്ച് ദൂരെ നിന്ന് മണ്ണെല്ലാം ഇളക്കിയെടുത്ത് മെല്ലെ മെല്ലെ പതുക്കെ പതുക്കെ കിഴങ്ങ് പൊട്ടാത്ത രീതിയിൽ, പരമാവധി പൊട്ടാണ്ടൊന്നും അങ്ങനെ കിട്ടൂല, എന്തായാലും കിഴങ്ങ് പൊട്ടാണ്ട് എടുത്തു കഴിഞ്ഞാൽ അതിനെല്ലാവരും ശ്രമിക്കുക. പൊട്ടാണ്ടെടുക്കാൻ വേണ്ടിയിട്ട് പൊട്ടാണ്ടെടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. കണ്ടില്ലേ, നമ്മൾ ഒരു മണ്ട കിളച്ചു, അത്യാവശ്യം മോശമല്ലാത്ത രീതിയിലുള്ള കിഴങ്ങുണ്ട്. ഇതുപോലെയുള്ള ഒരു മൂന്ന് നാല് മെരട് കിളച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ആവശ്യത്തിനുള്ള കൂവ കിട്ടുക. കൂവേനെ പറ്റി ഞാൻ കൂടുതലായിട്ട് പറയണമെന്നൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. ഇത് കുട്ടികൾക്ക് കൂവേൻ്റെ പൊടിയാക്കിയിട്ട് കഴിക്കാൻ വേണ്ടി കൊടുക്കുന്നവരെല്ലാമുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ, കുട്ടികൾക്ക് കുട്ടിക്കാലത്ത് ഉണ്ടാകുന്ന വയറുവേദന, അതുപോലെ ഛർദി, ഈ മലമുറുകൽ, അങ്ങനെയുള്ള വയറ്റിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾക്ക് അത്യുത്തമമാണെന്ന് പറയപ്പെടുന്നുണ്ട്. അതിൻ്റെ ഒരു കാര്യം കൊണ്ടാണ് ഏറോറൂട്ടിനെ കൊണ്ട് ബിസ്ക്കറ്റ് പോലും ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ബിസ്ക്കറ്റ് കുട്ടികൾക്ക് നന്നായിട്ട് കഴിക്കാൻ വേണ്ടി കൊടുക്കുന്നത്. അങ്ങനെ ആ പൊട്ടിപ്പോയ ഒരു കഷ്ണം പൊരിച്ചെടുക്കാനുള്ള ആ ഒരു ശ്രമത്തിലാണ് ഞാൻ പൊട്ടാണ്ട് കിട്ടിയെങ്കിലും നല്ലതായി നിരീക്ഷിച്ചിട്ട്, അങ്ങനെ പൊട്ടാണ്ടെല്ലാം കിട്ടിയിട്ടുണ്ട്. നല്ലൊരു കിഴങ്ങായിരുന്നു, മോശമില്ലാത്ത രീതിയിലുള്ളൊരു കിഴങ്ങായിരുന്നു. അതുപോലെ തന്നെ സ്ത്രീകളിലെല്ലാം ഉണ്ടാകുന്ന ഈ വെള്ളപ്പൊക്കിനെല്ലാം അത്യുത്തമാണെന്ന് പറയുന്നുണ്ട്. ഇത് മുതിർന്നവർക്കായാലും കുട്ടികൾക്കായാലും ഇത് പല രൂപത്തിൽ കഴിക്കുക. പൊടി മാത്രമൊന്നുമല്ല, ഇത് കറി വെച്ചിട്ട് കഴിക്കുക, വൈകുന്നേരത്തെ ചായേൻ്റെ കടിയാക്കിയിട്ട് നമുക്ക് കഴിക്കുക, അങ്ങനെ ഏത് രീതിയിലാണോ കൂവേനെ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റുക, അത് എന്തുകൊണ്ടും മനുഷ്യ ശരീരത്തിന് നല്ലതാണ്. അങ്ങനെ ഒരു കിഴങ്ങ് കുറേ ഉള്ളിലോട്ടേക്ക് മണ്ണിൻ്റെ അടിയിലേക്ക് പോയിട്ടുണ്ട്. അത് കിളച്ചെടുക്കേണ്ട ഒരു ശ്രമത്തിലാണ്, ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ട് അത് കിളച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, നല്ലൊരു കിഴങ്ങ് തന്നെയാനും കിട്ടീനി. അങ്ങനെ കുറേ കഷ്ടപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇത്രയും കിഴങ്ങ് കിട്ടി. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് പാങ്ങാക്കൊല്ലം പോകണം കേട്ടോ, കൂവെല്ലാം കഷ്ടപ്പെട്ട് നമ്മൾ കളിച്ചു കൊണ്ടെന്ന്, ഇനി ഇത് പാങ്ങാക്കൊല്ലം പോകണം. ഇടാനെല്ലാം കുറച്ച് പണിയുണ്ട്. ഇനി ഇതിന്റെ വിത്ത് എടുത്ത് വെക്കുക വേണ്ടേ, അടുത്ത പ്രാവശ്യം നമുക്ക് വേണ്ടേ, അപ്പൊ വിത്ത് എടുക്കണം. ഇനി വരുമ്പോ ഇങ്ങനെ പൊട്ടുന്ന സാധനം എടുത്തിട്ട്, ഇതാണ് വിത്ത് അല്ലേ? ആ, അത് അമർത്തുമ്പോൾ തന്നെ അത് പൊട്ടി വരും. അതെടുത്തിട്ടാണ് നമ്മൾ അടുത്ത പ്രാവശ്യം നടാൻ വേണ്ടിട്ട് വിത്താക്കുക. ഭൂമിയിലെല്ലാം ഇട്ട് വെക്കുക. അങ്ങനെ അതിന്റെ തലഭാഗം പൊട്ടിച്ചെടുത്ത് നമ്മൾ വിത്തിനായി എല്ലാം മാറ്റി വെച്ച ശേഷം, ഈ കാണുന്ന രൂപത്തിൽ അതിൻ്റെ പുറത്തുള്ള ആ തൂവൽ, അതായത് തൊലി, മുഴുവൻ വൃത്തിയാക്കി എടുക്കണം. കാണുന്നില്ലേ നിങ്ങൾ? നമ്മൾ കുറച്ച് കാണിച്ചിട്ട് കുറച്ച് സ്പീഡിലാക്കിയിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെ ആ തൂവൽ മുഴുവൻ പൊളിച്ച് കളഞ്ഞ ശേഷം ഇതുപോലെ ഇതാ നല്ല വെളുപ്പോടു കൂടിയിട്ട് നമുക്ക് കൂവേന മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. അതിനുശേഷം നന്നായി കൂവേന കഴുകണം. ആ അറ്റത്ത് കാണുന്ന മണ്ണുള്ള ഭാഗമെല്ലാം മുറിച്ച് മാറ്റേണ്ടതായിട്ടുണ്ട്. കണ്ടില്ലേ നിങ്ങൾ ആ കാണുന്ന രൂപത്തിൽ അറ്റം, രണ്ടറ്റത്തും മണ്ണില്ലാത്ത ഭാഗം മുറിച്ച് മാറ്റണമെന്നില്ല, മണ്ണുള്ള ഭാഗമെല്ലാം മുറിച്ച് മാറ്റുക. അതിനുശേഷം നന്നായി രണ്ട് കൈകൊണ്ടും ഇങ്ങനെ ഉരച്ച് കഴുകിയിട്ട് അടുത്തൊരു വെള്ളത്തിലേക്ക് മാറ്റുക. ഇതിനെന്തിനാ ഇങ്ങനെ വൃത്തിയിൽ കഴുകുന്നതെന്ന് പറഞ്ഞാൽ, ഈ മണ്ണിൽ നിന്ന് കളിച്ചെടുക്കുന്നതായതുകൊണ്ട് മണ്ണ്, പൂഴി അങ്ങനെയെല്ലാം ഉണ്ടാവും, അതുകൊണ്ടാണ് വൃത്തിയിൽ കഴുകണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ മണ്ണ് കടിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. കണ്ടില്ലേ നിങ്ങൾ? അങ്ങനെ നന്നായിട്ട് ഈ കാണുന്ന രീതിയിൽ ഓരോ കിഴങ്ങിനെയും കഴുകി വൃത്തിയാക്കിയ ശേഷം നമുക്ക് ആ ചേമ്പ് കിട്ടീന് കേട്ടോ, അത് കിളക്കുന്ന തിരക്കിന് ഒരു ചേമ്പിൻ്റെ മണ്ടയിൽ നിന്ന് ഇത്രയും കിഴങ്ങ് കിട്ടീന്. ആ ചേമ്പ് കൂടി അതിൽ ചേർത്താൽ നല്ലതാണ്, കാരണം കുറച്ച് രുചിയും അതിൻ്റെ കറിക്കെല്ലാം കുറച്ച് കൊഴുപ്പെല്ലാം കിട്ടും. അങ്ങനെ ആ ചേമ്പും അതിൽ ചേർത്തു. ആ ചേമ്പും അതിൽ ചേർത്ത് നന്നായി കഴുകിയെടുത്ത ശേഷം രണ്ടാമത്തെ വെള്ളത്തിൽ നിന്നും കൂടി നന്നായി കഴുകിയിട്ട് മാറ്റി വെക്കുക. മാറ്റി വെച്ച ശേഷം മിതമായ വണ്ണത്തിൽ വട്ടത്തിൽ അരിഞ്ഞെടുക്കുന്ന ഒരു പണിയാണ് ഇനി അടുത്തത് വരാനുള്ളത്.
ആ തിരക്കിൽ ഫയർഫോഴ്സിൻ്റെ വണ്ടി ചീറിപ്പാഞ്ഞു പോകുന്നുണ്ട്. അതൊന്ന് നിങ്ങളെ കാണിക്കുകയാണ്. അങ്ങനെ കനക ഈ കൂവേൻ്റെ നീളത്തിലുള്ള കഷ്ണം എടുത്തിട്ട് വട്ടത്തിൽ അരിയുന്നതാണ് നിങ്ങൾ കാണുന്നത്. നേർങ്ങനെ നന്ന വണ്ണത്തിലായപ്പോൾ ഒരു നേർങ്ങനെ നേരിയ രീതിയിൽ, എന്നാലാണ് എളുപ്പത്തിൽ വെന്ത് കിട്ടുക. അങ്ങനെ നേരിയ രീതിയിൽ അരിയുന്നതാണ് നിങ്ങൾ കാണുന്നത്, കണ്ടില്ലേ. ശേഷം പിന്നെ നമുക്ക് ആ ചേമ്പിനെയും കൂടി, അതായത് അരിഞ്ഞു അത്രയും വട്ടത്തിലുള്ള പീസ് കിട്ടി, ആ ചേമ്പിനെയും കൂടി നമ്മൾ പീസ് പീസ് ആക്കിയിട്ട് ഇതാ മുഴുവൻ കഷ്ണങ്ങളാണ് നിങ്ങൾ കാണുന്നത്. അടുപ്പിൽ വെക്കേണ്ട പരുവത്തിലായി കഴിഞ്ഞു. അങ്ങനെ അതിനെ നമ്മൾ ചട്ടിയിലേക്ക് മാറ്റുമെന്ന്, ചട്ടിയിലേക്ക് മാറ്റി കഴിഞ്ഞിട്ടാകുമ്പം അതിൽ ചേർക്കേണ്ട ചേരുവകൾ എന്തെല്ലാന്നുള്ളത് നിങ്ങൾക്ക് കാണാം. പച്ചമുളക് ഒരു രണ്ടോ മൂന്നോ, അത് ആവശ്യത്തിന്, എരിവിൻ്റെ ആവശ്യത്തിന് കണക്കായിട്ട് നിങ്ങൾ എല്ലാവരും ചേർക്കുക. നമ്മളേതായാലും രണ്ടെണ്ണാണ് മുറിച്ചിട്ടിനി. അങ്ങനെ പച്ചമുളക് മുറിച്ചിടുക. അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ മഞ്ഞൾ ചേർക്കുക. ഒരു ടീസ്പൂൺ മഞ്ഞൾ ചേർത്ത ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും വെച്ചിട്ട്, അതായത് ഒന്നിങ്ങനെ പറ്റപ്പറ്റ മുങ്ങാൻ വേണ്ടിയിട്ട്, അത് നന്നായിട്ട് ചാറ് വേണമെന്നുള്ളവർക്ക്, അതായത് കറി കൂടുതലായിട്ട് വേണമെന്നുള്ളവർക്ക് വെള്ളം കുറച്ച് കൂടുതലെടുക്കുക. അല്ല ഇതൊരു ഫ്രൈ ആയിട്ടാണ് കിട്ടേണ്ടത് എന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ച് ഒഴിക്കാം. അങ്ങനെ ആവശ്യത്തിനുള്ള വെള്ളമെല്ലാം ചേർത്ത് നമ്മൾ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞു. അടുപ്പത്ത് വെച്ചിട്ട് മൂടിയൊന്ന് അടച്ചു വെക്കുക. അതവിടുന്ന് നന്നായിട്ട് തിളക്കട്ട്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് തേങ്ങ ചിരവേണ്ടതായിട്ടുണ്ട്. ഒരു മുറി തേങ്ങേൻ്റെ കുറച്ച് ഭാഗങ്ങൾ ചിരണ്ടിയെടുക്കുക. ചിരണ്ടിയെടുത്തിട്ട് അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞളും ജീരകവും ചേർത്ത് നന്നായിട്ട് ഒതുക്കിയെടുക്കണം. അപ്പോഴേക്കും ഇത് നന്നായി തിളച്ചിട്ടുണ്ടാവും. ആ തിളച്ച് ഒന്ന് ഇളക്കിയെല്ലാം കൊടുക്കുക. ഇളക്കിയെല്ലാം കൊടുത്തതിന് ശേഷം ഉപ്പ് ചേർക്കുക ആവശ്യത്തിന്. കാരണം ആദ്യം തന്നെ കൂടുതൽ എടുത്തിട്ടേക്കരുത്, കാരണം പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഉപ്പെല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് അടച്ചു വെക്കുന്നു. അടച്ചു വെച്ചതിന് ശേഷം ഒന്ന് തിളക്കട്ട്. ഒന്ന് തിളച്ചതിന് ശേഷം ഉപ്പെല്ലാം ഒന്ന് നോക്കിയിട്ട്, ഉപ്പിട്ട് രണ്ടാമതിട്ടതാണ് നിങ്ങൾ കാണുന്നത്, ഉപ്പ് കുറവായിരുന്നു രണ്ടാമതിട്ടതാണ്. അതിനുശേഷം ഈ ഒതുക്കിയെടുത്ത തേങ്ങനെയും ജീരകത്തിനെയും നമ്മളിവിടെ ചേർക്കുന്നു. ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. കാണുന്നില്ലേ നിങ്ങൾ, അങ്ങനെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ആ അരവിൻ്റെ പാത്രം ഒന്ന് കഴുകിയിട്ട് കുറച്ച് അതിൻ്റെ അരവ് ചേർത്ത് കൊടുക്കുക. കാരണം എനിക്ക് നല്ലോണം ചാറ് ഇങ്ങനെ കോരി കോരി കൂട്ടുന്ന രീതിയിലുള്ള കറിയാണ് എന്തും ഇഷ്ടം. അങ്ങനെ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ അതും തിളച്ചു. തിളച്ചതിന് ശേഷം നന്നായി കറിവേപ്പില ചേർത്തു. കറിവേപ്പില ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ വാങ്ങി വെക്കാം. വാങ്ങി വെച്ചതിന് ശേഷം നന്നായിട്ടൊരു വറവ് കൂടി കഴിക്കേണ്ടതായിട്ടുണ്ട്. അതിന് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ എടുക്കുക. വെളിച്ചെണ്ണ എടുത്തതിന് ശേഷം അതിൽ കടുക് ചേർക്കുക. കടുക് ചേർത്തതിന് ശേഷം ആവശ്യത്തിന് വറ്റൽമുളകും കൂടി ഇട്ട്, കടുക് പൊട്ടിയതിന് ശേഷമാണ് കേട്ടോ, അതെല്ലാം പിന്നെ നിങ്ങളോട് കൃത്യമായിട്ട് പറയുന്നതും വേണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ കടുക് പൊട്ടിയതിന് ശേഷമേ വറ്റൽമുളക് ഇടാൻ പാടില്ലൂ എന്നുള്ളത്. അങ്ങനെ വറ്റൽ മുളകിട്ടു. വറ്റൽ മുളകും ഒന്ന് നന്നായി മൂപ്പെത്തിയതിന് ശേഷം ഈ വറവിനെ നമ്മൾ നേരെ കൂവക്കറിയിലേക്ക് ചേർക്കുകയും, കണ്ടില്ലേ ഞങ്ങൾ. അങ്ങനെ ആ വറവും കൂവക്കറിയിൽ ചേർന്ന് കഴിഞ്ഞാൽ നമ്മുടെ കൂവക്കറി റെഡിയായി. നമ്മളിത് ഉച്ചക്കത്തെ ചോറിനൊന്നും വേണ്ടിയിട്ടൊന്നല്ല ഉണ്ടാക്കിയ കേട്ടോ, ഇത് വൈകുന്നേരത്തെ ചായ, കട്ടൻ ചായേൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ വൈകുന്നേരം കട്ടൻ ചായ എൻ്റെ അപ്പുറം കഴിക്കാനുള്ള കൂവ റെഡിയായി കഴിഞ്ഞു. ഇനി അങ്ങോട്ടേക്ക് വൈകുന്നേരം ചായയും കൂവയും കഴിക്കുന്ന വീഡിയോ ആണ്. നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെല്ലാം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാ സപ്പോർട്ടും തന്ന് പ്രോത്സാഹിപ്പിക്കുക. അതിനുള്ള നന്ദിയും കടപ്പാടെല്ലാം എപ്പോഴും നമ്മളെ ഹൃദയത്തിലുണ്ടാവും. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളെ സ്പെഷ്യൽ കൂവ. Thank you.
ഇന്നൊന്നും കിട്ടിയില്ല കേസ്. അതാണ് ഇങ്ങനെയല്ലോ കുടിക്കുന്നത്. Mm-hmm.